നമസ്കാരം. ഈ നാട്ടിലൊരു സമരം നടക്കുകയാണ്, ഒരു നീതിയുമില്ലാത്തൊരു സമരം, ഡോക്ടർമാരുടെ സമരം. എല്ലാവരും അറിഞ്ഞു കാണും. അതായത് ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിൻ്റെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ചെയ്ത തെറ്റെന്താണെന്നറിയും, അല്ലെങ്കിൽ സമരം ചെയ്യുന്ന എന്തിനാണെന്നറിയും. ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിന് എന്തിനാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതെന്നറിയും. ഒരു ചികിത്സയ്ക്കെത്തിയ രോഗി പുഴുവരിച്ച നിലയിൽ തിരിച്ച് വീട്ടുകാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് അന്നേ ദിവസം അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെയും ഡോക്ടറെയും സർക്കാർ സസ്പെൻഡ് ചെയ്തു, അന്വേഷണ വിധേയമായി. അതായത് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അതിഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. അത് ഒരു മനുഷ്യത്വപരമായ നടപടിയല്ല എന്ന് ആരെങ്കിലും പറയും. ഇപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഡോക്ടർമാർ തെരുവിൽ സമരവുമായി ഇറങ്ങിയിട്ടുള്ളത്? ഈ വിഷയത്തെ ന്യായീകരിക്കാനാണോ? വീഴ്ച ആരോഗ്യവകുപ്പിനും സർക്കാരിൻ്റെ ഭാഗത്താണെന്ന് നിരത്താനാണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ജീവനുള്ള ശരീരത്തിൽ പുഴുവരിച്ചിട്ട് അതിനകത്ത് ജീവനക്കാരായിട്ടുള്ള ഒരു മനുഷ്യർ അത് അറിഞ്ഞില്ല. തിരിച്ച് വീട്ടുകാർ വീട്ടിൽ കൊണ്ട് ചെന്ന് നോക്കുമ്പോൾ ദുർഗന്ധം കൊണ്ട് മുറിവിൻ്റെ കെട്ടഴിച്ച് നോക്കുമ്പോഴാണ് ഒരു പച്ചയായ ശരീരത്തിൽ പുഴു നിറയ്ക്കുന്നത്. ആ വ്യക്തി ഇത്രയും ദിവസം കോവിഡ് വാർഡിനുള്ളിൽ അനുഭവിച്ച വേദനയുടെ തീവ്രത എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കാണ് ഈ സന്ദർഭം വന്നു എന്നൊന്ന് ആലോചിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ പെരുമാറ്റം? എങ്ങനെയായിരിക്കും നിങ്ങൾ തിരിച്ചു പെരുമാറുക? നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്കാണ് ഇതേ സമാനമായ ഒരു സംഭവം ഉണ്ടായത്, നിങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കും? ആ തരത്തിലൊന്നും ആ വീട്ടുകാർ പ്രതികരിച്ചിട്ടില്ല. ഈ തോന്നിവാസം നടന്നിട്ട് ഒരാശുപത്രിക്കുള്ളിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ചികിത്സ ലഭിക്കേണ്ട ഒരു സ്ഥലത്താണ് ഇത്ര ഗുരുതരമായ വീഴ്ച വരുത്തിയത്. എന്നിട്ട് ആ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ തെരുവിലിറങ്ങി നിൽക്കുകയാണ്. നിങ്ങളോട് ഈ വിഷയത്തിൽ, അതായത് ഡോക്ടർമാരോട് തന്നെയാണ് പറയാനുള്ളത്, ഈ വിഷയത്തിൽ നിങ്ങളോട് യോജിക്കാൻ മനസ്സില്ലെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവന്റെ കാവലാളാണ്. അതെല്ലാം സമ്മതിച്ചു തരാം എന്ന് കരുതി നിങ്ങൾ എന്ത് തോന്നിവാസവും കാണിച്ചാൽ അതിന് കൂട്ടുപിടിക്കാനോ അതിന് കുടചൂടാനോ സൗകര്യപ്പെടില്ലെങ്കിലും ഈ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ചിലതും. എത്ര പേരുണ്ട് മെഡിക്കൽ കോളേജിനകത്ത് രോഗികളോട് കുറച്ച് സൗമനസ്യമായി ഇടപെടുന്നവർ? പലരും ജോലി തീർത്തു പോകുന്ന സന്ദർഭമുണ്ട്. ഒന്ന് നോക്കിയാൽ മതി, ഓരോ ഒ പി വാർഡിനകത്തോ അല്ലെങ്കിൽ മറ്റു റൂമുകളിലോ നോക്കണം, ചില നഴ്സുമാരുടെയും ജീവനക്കാരുടെയും ഗുരുതരമായ അനാസ്ഥ കാണാം. രോഗികളോട് തട്ടിക്കയറുന്നു, രോഗികളോട് മോശമായി ഇടപഴകുന്നു, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സംഭവം വരെ മെഡിക്കൽ കോളേജിനകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ മഹത്തരമായിട്ടൊന്നുമല്ല. നിങ്ങളെയെല്ലാം ശമ്പളം തന്ന് സർക്കാർ അവിടെ എന്തിനാണ് നിയമിച്ചിരിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങളെ ചികിത്സിക്കാനും അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാൻ തന്നെയാണ് നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോ ആ ചെയ്യുന്ന ജോലിക്ക് വീഴ്ച വരുത്തിയാൽ ഈ തരത്തിൽ നടപടി വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? സംഘടിച്ച് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് ഈ നാട്ടിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റുപറ്റുകയാണ്. ഈ വിഷയത്തിൽ 100% പൊതുജന വികാരം നിങ്ങൾക്ക് എതിര് തന്നെയാണ്. ഒരു ഡോക്ടർ അവിടെ ഗുരുതരമായ അനാസ്ഥ കാണിച്ചാൽ അയാൾ പുറത്ത് നിൽക്കേണ്ടവൻ തന്നെയാണ്. അല്ലാതെ അയാളെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യാൻ അർഹരല്ല തന്നെ. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു പച്ചയായ മനുഷ്യന് അതിനകത്ത് കടന്ന് പുഴുവരിച്ചതിൽ നിങ്ങൾക്ക് യാതൊരു ദുഃഖവുമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ സസ്പെൻഡ് ചെയ്ത് വലിയ നാണക്കേടായിപ്പോയി. നിങ്ങൾ ആരാണ് ഈ സമൂഹത്തിൽ? നിങ്ങളെല്ലാം പഠിച്ച് ഡോക്ടറായ വ്യക്തികൾ തന്നെയാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. നിങ്ങളെ കഴിവിനെ സംബന്ധിച്ചും യാതൊരു തർക്കവും പറയുന്നില്ല. പക്ഷെ നിങ്ങളെ മനോഭാവം സംബന്ധിച്ചും അതിനോട് തൽക്കാലം യോജിക്കാൻ സൗകര്യപ്പെടുന്നില്ലെന്ന് തന്നെ. നിങ്ങൾ ഈ നാട്ടിലെ പൊതുജനങ്ങളോട് ഏത് തരത്തിലാണോ ഇടപഴകുന്നത് ആ തരത്തിലായിരിക്കും തിരിച്ച് നിങ്ങളോടും ഇടപഴകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ഡോക്ടറോട് ആശുപത്രിയിലെത്തുന്ന ഭൂരിപക്ഷം പേരും വളരെ മര്യാദപൂർവ്വം മാത്രമേ ഇടപെടാറുള്ളൂ. വളരെ അപൂർവങ്ങളിൽ അപൂർവമായാണ് ചിലർ അപമര്യാദയായി ഇടപെടാറുള്ളത്. അവരെ ആരെയും ഈ സമൂഹം ന്യായീകരിക്കാറില്ല. കാര്യം നിങ്ങൾക്ക് അതിനകത്തുള്ള ജോലി തിരക്കും കഷ്ടപ്പാടെല്ലാം കൃത്യമായിട്ട് ഈ സമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ കഷ്ടപ്പാടിന്റെ പേരിൽ ഒരു ശരീരത്തെ പുഴുവരിക്കാൻ വിട്ടുകൊടുത്തിട്ടേ അതിനെ ന്യായീകരിക്കാൻ ഈ സമൂഹം തയ്യാറാകണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിന് പറ്റില്ല തന്നെ. ഇതാണോ നിങ്ങളുടെ മെഡിക്കൽ എത്തിക്സ്? അതായത് ഒരു അസുഖവുമായ ഒരു രോഗി അവിടെ വന്നാൽ അവിടെ കിടന്ന് നരകിച്ച് നരകിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും പുറത്തു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളി പുറത്തു കളയണമെന്ന തരത്തിലാണോ നിങ്ങളുടെ മെഡിക്കൽ എത്തിക്സ്? നിങ്ങൾ ഇതാണോ 5 എടുത്ത നിങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സിൽ നിങ്ങൾ പഠിച്ചൊരു എത്തിക്സ്? ഇതാണോ ഒരു മനുഷ്യ ശരീരത്തോടും ജീവനോടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും അലിവ് വേണമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അല്ലെങ്കിൽ ആ അലിവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സംഭവം അതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടില്ലായിരുന്നു. ഇത്രയും ദിവസം അവിടെ കിടന്നിട്ട് ഒരു ജീവനക്കാരൻ അറിയാൻ കഴിഞ്ഞില്ല ആ ശരീരം പുഴുവരിക്കുന്നു എന്നുള്ള കാര്യം.
അതിൽ വേണ്ട രീതിയിൽ മരുന്ന് വെക്കാനോ ചികിത്സ നൽകാനോ കഴിയാത്ത ജീവനക്കാരെ എന്തിനാണ് ഒരു മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ അനാസ്ഥ വരുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ വേണം അതിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയാൽ സർക്കാരിനെതിരെ ജനരോഷം കത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇവർ സംഘടിച്ച് റോഡിൽ ഇറങ്ങിയാൽ ജനം റോഡിൽ നേരിടേണ്ട സന്ദർഭമാണുള്ളത് ഈ കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കേണ്ട സമയമൊക്കെ തന്നെയാണ് പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു മര്യാദ വേണം ആ മര്യാദ കാട്ടാഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ റോഡിൽ ഇറങ്ങിയാൽ നിങ്ങളെ ഈ നാട് സംരക്ഷിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പ്രവൃത്തിയുടെ എല്ലാ അന്തസ്സും നഷ്ടപ്പെടുന്നതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സമരം എന്ന് പറയുന്നത് എന്തെങ്കിലും അർഹതയുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമരവും നിരാഹാരവും അല്ലെങ്കിൽ മറ്റ് ബഹിഷ്കരണവും ഒക്കെ നടത്താനായിട്ട് എന്തിന്റെ പേരിലാണ് ഒരാൾ ഈ ഗുരുതര വീഴ്ച വരുത്തിയപ്പോൾ ആളില്ല എന്നാണ് പറയുന്നത് ആളില്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ സമരം ചെയ്യണമായിരുന്നു അല്ലാതെ ഒരു രോഗിയെ ഈ ഗുരുതരാവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ട് അതിന്റെ പേരിൽ ഒരാൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ തെരുവിൽ ഇറങ്ങുകയാണ് പ്രതിഷേധവുമായിട്ട് നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത് നിങ്ങളുടെ സംവിധാനങ്ങൾക്ക് പോരായ്മയുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ വേണം ഒരു ജീവൻ വെച്ചല്ല നിങ്ങൾ കളിക്കേണ്ടത് ആ ജീവൻ അനുഭവിച്ച വേദന എത്രത്തോളം വലുതാണെന്നും അതിൽ എത്രത്തോളം ആ വീട്ടുകാർ വേദനപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ കാര്യം നിങ്ങൾക്കവിടെ എല്ലാ ദിവസവും വന്നു പോകുന്ന കുറെ രോഗികൾ എന്നതിനപ്പുറം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ എന്ന് പറയുന്ന എത്ര പേരുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു ഡോക്ടർമാരാണ് നിങ്ങളുടെ ഒരു നോട്ടവും അല്ലെങ്കിൽ ഒരു സ്പർശനവും മതി ഒരാൾക്ക് പകുതി രോഗം ഭേദമാക്കാൻ ആ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്രയും ഗുരുതരമായ വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാനും നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാർ വരുന്നത് എത്ര കൗതുകകരമായിട്ടുള്ള കാര്യമാണ് ഇതാണോ നിങ്ങൾക്ക് ഈ സമൂഹത്തോട് കാണിക്കാനുള്ള മാതൃക ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് എത്രത്തോളം വലുതാണെന്നും അതിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണോ എന്നുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കും അല്ലാതെ സംഘടിച്ചു നിന്ന് ഞങ്ങൾ പ്രതിരോധം തീർക്കും എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ സമൂഹത്തിന് നിങ്ങളെ പിന്താങ്ങാൻ മനസ്സില്ലെങ്കിലും അതിന് സൗകര്യപ്പെടില്ല തന്നെ ആ തരത്തിലല്ലേ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയത് ആറേഴ് ദിവസം ഒരു മനുഷ്യൻ അനുഭവിച്ച വേദന എത്ര തീവ്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ തീർന്നില്ല അടുത്ത ദിവസം ഇന്നലെയാണ് ഒരു കോവിഡ് രോഗിയുടെ മൃതദേഹം മാറ്റിക്കൊടുത്തു വിട്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ആരെയാണിത് പഴി പറയേണ്ടത് സർക്കാരിനെയാണോ പഴി പറയേണ്ടത് ആരെങ്കിലും ചിലർ മനഃപൂർവ്വം വരുത്തുന്ന ഇത്തരം വീഴ്ചകൾക്കെതിരെ സർക്കാരിന്റെ സംവിധാനങ്ങളുടെ പ്രശ്നമാണോ ഇത് എങ്കിൽ നിങ്ങൾ അതിനുവേണ്ടിയാണ് പോരാടേണ്ടത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യാറുണ്ടല്ലോ പ്രതിഷേധിക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് മതിയായ സ്റ്റാഫ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിഷേധിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ തെരുവിലിറങ്ങിയില്ല ഇപ്പോൾ ഈ സന്ദർഭം ഉണ്ടാകുമ്പോൾ ജനകീയ രോഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ച വരുത്തിയതിനു ശേഷം അതിനെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ നടപടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രതിരോധവുമായിട്ട് ഇറങ്ങുകയാണ് നിങ്ങളുടെ ഡോക്ടർമാരും സ്റ്റാഫുമാരും എല്ലാം കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല ആരെങ്കിലുമൊക്കെ മരിക്കണവർ മരിക്കട്ടെ പോണവർ പോട്ടെ എന്നുള്ള തരത്തിലുള്ള ഈ പ്രവർത്തനം ഉണ്ടല്ലോ നിങ്ങൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തെരുവിൽ നിങ്ങൾ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജനം നിങ്ങൾക്ക് നേരെ തിരിയും നിങ്ങൾ ഇത്രയും കാലം അക്ഷീണം പ്രയത്നിച്ച് നിങ്ങൾ നേടിയെടുത്ത ഒരു ആദരവുണ്ട് അത് ഒറ്റ ദിവസം കൊണ്ട് തകരാൻ പോവുകയാണ് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഈ വിഷയത്തിലൊന്ന് പ്രതികരിച്ചു നോക്കൂ അല്ലെങ്കിൽ പ്രതിഷേധിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ആദരവല്ല മറ്റൊരു മുഖം കൂടി ഈ ജനങ്ങൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും നിങ്ങൾ ഈ നാട്ടിൽ ഇപ്പോൾ സമരം ചെയ്യുന്നത് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടിക്കൊണ്ടാണ് അതിൽ യാതൊരു തർക്കവുമില്ല അതിനോട് നിങ്ങൾക്ക് ബാധ്യസ്ഥത ഇല്ലെങ്കിൽ അതിനെ എല്ലാം മറന്നാണ് നിങ്ങൾ ഇനിയും സമരവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെതിരെ ജനം തെരുവിലിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ അത്.